സോഷ്യൽ മീഡിയയിൽ യുദ്ധം പ്രഖ്യാപിച്ച് മുൻ മന്ത്രിമാരായ കെ ടി ജലീലും പി കെ അബ്ദുറബും ഇപ്പോൾ രംഗത്തുണ്ട്. ലോക കേരള സഭയിൽ നിന്ന് മുസ്ലിം ലീഗ് വിട്ടുനിന്നതുമായി ബന്ധപ്പെട്ട് കെ എം ഷാജി വ്യവസായി എം എ യൂസഫിൽക്കെതിരെ നടത്തിയ പരാമർശം പിന്തുടർന്നാണ് ഇപ്പോൾ ഇരുവരും തമ്മിലുള്ള വാക്പോർ ആരംഭിച്ചത്. ഏറ്റവും ഒടുവിൽ അബ്ദുറബിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കെ ടി ജലീൽ. ലോക കേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചതിനെ കുറിച്ച് യൂസഫ് അലി പറഞ്ഞത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്നും ലീഗ് ലീഗിന്റെ നയം നടപ്പാക്കിയെന്നുമായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത്. ഇതിന് പിന്നാലെയായിരുന്നു ജലീൽ പരിഹസിച്ചത്. ആർക്കെങ്കിലും വിൽക്കാനും വിലക്കെടുക്കാനും മുസ്ലിം ലീഗ് വാണിയംകുളം ചന്തയിലെ നാൽക്കാലി അല്ല എന്നാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിന്റെ പച്ച മലയാളത്തിലുള്ള അർത്ഥം. അത് ചിലർക്ക് തിരിയും, ചിലർക്ക് തിരിയില്ല എന്നാണ് ജലീൽ പോസ്റ്റ് ഇട്ടത്. ഇതിന് പിന്നാലെ അബ്ദുറബ് ജലീലിനെതിരെയും പോസ്റ്റ് ഇട്ടു. കയറിക്കിടക്കാൻ കൂടുപോലും ഇല്ലാതെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന, തെരുവുകളിൽ ഒട്ടിച്ച നോട്ടീസുകളിലെ മൈദപ്പശിക്ക് വേണ്ടി പോലും കടിപിടി കൂടുന്ന ചില വളർത്തുമൃഗങ്ങളുണ്ട്. അവയെ ഓർത്ത് സഹതാപം മാത്രം. ചിലർക്ക് തിരിയും, ചിലർക്ക് തിരിയില്ല എന്നായിരുന്നു മറുപടി. ഇപ്പോൾ അബ്ദുറബിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ജലീല്. നിങ്ങൾ പണ്ടേ തിരിയാത്ത കൂട്ടത്തിലാണ്, അതുകൊണ്ടാണല്ലോ ഗംഗ എന്ന് പേരിട്ട് ഔദ്യോഗിക വസതിയിൽ താമസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുമെന്ന് കരുതി വീടിന്റെ പേര് മാറ്റിയത്. തലയിൽ ആൾതാമസമില്ലാത്ത ഇരുകാലികൾക്ക് കയറിക്കിടക്കാൻ ഒരു കൂടുണ്ടായിട്ട് എന്താ കാര്യം? എന്തായാലും ഇതോടുകൂടി തങ്ങളുടെ വാടഞ്ഞിരിക്കുകയാണ്. ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം കെ എം ഷാജിയെയും വിനുവി ജോണിനെയും പരിഹസിച്ചും ജലീൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഗൾഫിലെത്തുന്ന നേതാക്കളെയും മന്ത്രിമാരെയും കൊണ്ടു നടക്കുന്നതും അവർക്ക് താമസവും ഭക്ഷണവും കാറും ഒക്കെ ഏർപ്പാടാക്കുന്നതും നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ആ കണക്ക് അവരോട് ചോദിക്കുക. കേരളത്തിന്റെ പൊതുസ്വത്തും ഖജനാവും ഈ നേതാക്കളുടെയും മന്ത്രിമാരുടെയും കുടുംബ സ്വത്തല്ല എന്ന വിനുവിന്റെ പരാമർശത്തെയാണ് ജലീൽ രൂക്ഷമായി കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. മുസ്ലിം ലീഗിനും ലീഗിന്റെ പോഷക സംഘടനയായ കെ എം സി സിക്കും യൂസഫ് അലിയോളം സംഭാവന നൽകിയ വ്യക്തി വേറെ ഉണ്ടാവില്ല. ലീഗ് കേരളത്തിൽ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭൂരിഭാഗവും പ്രവാസികളുടെ അധ്വാന ഫലമാണ്. അതിൽ വലിയൊരു ശതമാനം യൂസഫ് അലി സാഹിബിന്റേതാണ്. അക്കാര്യം സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടി സാഹിബിനും വഹാബ് സാഹിബിനും ലീഗിന്റെ ഫണ്ടിംഗ് സോഴ്സ് അറിയുന്ന ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊക്കെയും അറിയാം എന്നും ജലീൽ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് മുസ്ലിം ലീഗിന്റെ വിശദീകരണം. എം എ യൂസഫ് അലിക്കെതിരെ ലീഗ് നേതാവ് കെ എം ഷാജിയുടെ പ്രസ്താവന വിവാദമായതോടെയാണ് വിശദീകരണവുമായി നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. യൂസഫ് അലി ആദരണീയനായ വ്യക്തിയാണ്. അദ്ദേഹം ഇത് സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു വെച്ചത്. ഷാജി നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ ലീഗ് പ്രസിഡന്റ് എന്തായാലും തയ്യാറായില്ല. വിഷയത്തിൽ പറയാനുള്ളതെല്ലാം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ പരസ്യമായും പരോക്ഷമായും ഒക്കെ നേതാക്കൾ പ്രതികരിച്ചുകൊണ്ട് രംഗത്തുള്ളതുകൊണ്ട് കാര്യങ്ങളെല്ലാം വേറെ തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ പേരിൽ കെ ടി ജലീലും ലീഗും ഷാജിയും തമ്മിൽ കൊമ്പ് ഓർക്കുന്ന കാഴ്ചയാവും നമ്മളിനി കാണാൻ പോകുന്നത്.